ഇമോഷണൽ തലത്തില് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിളിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. നമുക്കതിനെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വൈകാരിക തലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിളിങ്സില് ദൈവത്തിന്റെ ഒരു ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ വൈകാരിക തലം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഡിഫറെന്റ് ആണ്. യുണീക്ക് വേയിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരാളുടെ ജീവിതം പോലെയല്ല മറ്റൊരാളുടെ ജീവിതം. എല്ലാവർക്കും ഒരു ചോദ്യ പേപ്പർ കൊടുത്തിട്ട് അതിന് ഒരേ ആൻസർ എഴുതാനല്ല ജീവിതം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ചോദ്യ പേപ്പർ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരു യുണീക്ക് വേയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വൈകാരികത ഇമോഷൻസിന്റെ തലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ ആയിക്കോട്ടെ, നമ്മുടെ അവസ്ഥകളായിക്കോട്ടെ, നമ്മുടെ ചില നമുക്കുണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം ഒരു യുണീക്ക്നെസ് ഉണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അത് മറ്റൊരാളെ പോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ എന്താണ് ഈ സമയത്ത് ജീവിതത്തിൽ ചെയ്തത് എന്നതുപോലെ തന്നെ ഞാനും എന്റെ ജീവിതത്തിൽ അനുകരിക്കണം എന്നൊന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറയില്ല. ഇനി നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു യുണീക്കാണ്. അതുപോലെയല്ല മറ്റൊരാളുടെ ജീവിതത്തെ കുറിച്ചുള്ള പദ്ധതി. അപ്പൊ ഏക ചില കാര്യങ്ങളിലൊക്കെ ചില സാമ്യത ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ദൈവം ഒരു പൂവിനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പൂവിനെ സൃഷ്ടിക്കുമ്പോൾ അതിലൊരു യുണീക്ക്നെസ് കീപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ വൈകാരികമായ അവസ്ഥകൾക്ക് ഒരു യുണീക്ക്നെസ് ഉണ്ട്. അത്തരത്തിൽ ഓരോരുത്തരുടെയും അവസ്ഥകൾ വ്യത്യസ്തമാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദൈവമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിലേ നമ്മുടെ വൈകാരികമായ സ്ട്രഗിളിങ്സിന് പരിഹാരം കണ്ടെത്താനോ അല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായ അവസ്ഥകൾക്ക് ഒരു ഉത്തരം വേണമെങ്കിലോ അതിനെങ്ങനെ ഫേസ് ചെയ്യണം എന്ന് അറിയണമെങ്കിലോ ഒക്കെ നമുക്ക് ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ കണക്ഷൻ ഉണ്ടാകണം. ഈ ദൈവം എന്ന് പറയുന്നത് നമുക്ക് അപ്രാപ്യമായ, നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഗതിയല്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ വൈകാരികമായ സ്ട്രഗിളിങ്സിന്റെ സമയത്തെങ്കിലും നമ്മൾ മാനസികമായി തളരുമ്പോഴെങ്കിലും അല്ലെങ്കിൽ മാനസികമായി നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴെങ്കിലും ദൈവമേ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കണം. നമ്മുടെ ഏറ്റവും ഹെൽപ്ലെസ് ആവുന്ന മൊമെന്റുകളിൽ തന്നെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതലായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കാം. അപ്പൊ വൈകാരിക തലങ്ങൾ, നമ്മള് എല്ലാം പാപമാണെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് നമുക്ക് പുസ്തകം അടച്ചു വെക്കാൻ സാധിക്കില്ല. ചിലതൊക്കെ മനസ്സിന്റെ അവസ്ഥകളാണ്. പക്ഷെ അങ്ങനെ അവസ്ഥകളുണ്ട് എങ്കിലും പാപം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. എങ്കിലും ഈ അവസ്ഥകൾ എന്ന് പറയുന്നത് ഒരു ഒരു യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. അതിനെ നമ്മൾക്ക് കണ്ണടച്ചിരുട്ടാക്കാനായിട്ട് സാധിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞാല് ശരിയായ രീതിയിൽ ആരോഗ്യകരമായ കുടുംബാന്തരീക്ഷത്തിൽ ജനിച്ചു വളരുന്ന ഒരു കുട്ടിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുറവുള്ളതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ചെടി നിങ്ങൾ നട്ടിട്ട് അതിന് കൃത്യമായ രീതിയിൽ പരിപാലനവും വളവും വെള്ളവും ഒക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആരോഗ്യകരമായി വളരുന്നു, അത് കൃത്യമായ രീതിയിൽ ഫലം പുറപ്പെടുവിക്കുന്നു. പക്ഷേ നിങ്ങൾ നട്ട ചെടിയെ നിങ്ങളിൽ നിന്ന് വരുമ്പോൾ തന്നെ പോരായ്മയുള്ളവര്, ഇല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിന്റെയോ കുടുംബാന്തരീക്ഷത്തിന്റെയോ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുടെയോ ചുറ്റുപാടുകളുടെയോ ഒക്കെ കാരണങ്ങൾ കൊണ്ട് കൃത്യമായ രീതിയിൽ മോറൽ വാല്യൂസ് കിട്ടാത്തവര്, സാഹചര്യങ്ങൾ മനസ്സിന് അസ്വസ്ഥതകൾ ജനിപ്പിക്കുന്നവരും, ഒരു കാലത്തൊക്കെ എന്റെ മനസ്സിൽ, ഞാൻ കൗമാരത്തിലൊക്കെ ആയിരുന്നു, ടീനേജ് സമയത്തൊക്കെ എന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ശരിക്കുമുള്ള ശരി എന്താണ്? ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്, പക്ഷെ എന്റെ കുടുംബ സാഹചര്യങ്ങളൊക്കെ കുറച്ചൊരു ഓപ്പോസിറ്റ് നിലനിൽക്കുന്നതാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ധ്യാനം ക്ലാസ്സൊക്കെ കൂടി വരുമ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കും. അത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ഇതും അതും തമ്മിൽ എനിക്ക് വ്യത്യാസം തോന്നും. ഇത് ഇങ്ങനെയല്ലോ ശരി എന്നാണല്ലോ അവിടെ പറഞ്ഞത്, ഇതിങ്ങനെ പറയാൻ പാടില്ല, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ധ്യാനം കൂടുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ്സുകൾ കൂടുമ്പോഴും അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ഇത് കാണുന്നു. ഇനി എന്റെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോഴും എനിക്ക് അരക്ഷിതമായ കുറെ ഇതൊക്കെ ശരിയാണോ തെറ്റാണോ, പക്ഷെ യഥാർത്ഥത്തിലുള്ള ശരി എന്താണെന്നൊരു അന്വേഷണം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് പിന്നെ ദൈവത്തിലേക്ക് എത്തിച്ചു എന്ന് വേണേ പറയാം. അപ്പോ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരി തെറ്റുകളെയൊക്കെ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളൊക്കെ രൂപപ്പെടുത്തുന്നതിൽ. അതൊരു യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. ഒരു ഉദാഹരണത്തിന് ബോബി ജോസ് കട്ടിക്കാടച്ചന്റെ ഒരു പുസ്തകത്തില് അദ്ദേഹത്തിന്റെ പേരിങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കാമുകിയുടെ മടിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോൾ മാതാവിന്റെ മടിയിൽ കിടക്കുന്ന ഈശോയാണ് എനിക്ക് ഓർമ്മ വന്നത് എന്ന് നമ്മൾ അതിനെ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഒരു ഒരു വരികൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിന് പുറകിലുള്ള ഒരു സാഹിത്യം എന്ന് പറയുന്നത് പലരും തിരയുന്നത് ഈ കാമുകിയിലായിക്കോട്ടെ ഭാര്യയിലായിക്കോട്ടെ അവർ തിരയുന്നത് ഒരു അമ്മയുടെ സ്നേഹമാകാം. എല്ലാവരും ലസ്റ്റിന് വേണ്ടിയല്ല റിലേഷൻഷിപ്പുകളിലേക്ക് പെടുന്നത്,
റിലേഷൻഷിപ്പുകളിലേക്ക് പോകുന്നത്, അത് ബിഫോർ മാരേജ് ആയിക്കോട്ടെ ആഫ്റ്റർ മാരേജ് ആയിക്കോട്ടെ, അതൊരു അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ മോറൽ വാല്യൂസും നമ്മുടെ കൾച്ചറും നമ്മുടെ രീതികളും ഇതിനൊക്കെ എതിരായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അവരെ വിമർശിക്കും, നമ്മൾ അവരെ കുറ്റം പറയും, നമ്മൾ അവരെ പാപികളാണെന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല യേശുക്രിസ്തുവിന്റെ ഇടപെടൽ ഇങ്ങനെയായിരിക്കുമെന്ന്. ഈശോ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ, ഞാൻ ആദ്യം ഇത്രയധികം ഇൻട്രൊഡക്ഷൻ, യുണീക്നെസ്, പ്രത്യേകത എന്നൊക്കെ പറഞ്ഞത്, ഓരോ വ്യക്തിയെയും ഇൻഡിവിജ്വൽ ആയിട്ട് പഠിച്ചിട്ടാണ് കർത്താവ് ഇടപെടുക. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആ ഒരു ജീവിത ശൈലിയെ, ജീവിത അവസ്ഥയൊക്കെ ദൈവം കാണും. അത് കാണാന്നിട്ടല്ല ദൈവം ഒരു പൊതുവെ എല്ലാവർക്കും പനിയാണ്, ഓക്കെ പാരസെറ്റമോള് കഴിച്ചോളൂ, അങ്ങനെയല്ല ദൈവം ഒരാളുടെ ലൈഫിൽ ഇടപെടുക. മറിച്ച് ആ വ്യക്തി ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്നേഹിക്കപ്പെടണം എന്ന ആഗ്രഹത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത്, അവൻ എവിടെയാണ് സ്നേഹം നഷ്ടപ്പെട്ടത്, അവൻ എന്ത് ആന്തരിക മുറിവാണുള്ളത്, അവൻ വ്യഭിചാരം ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക, ശരിക്കും വ്യഭിചാരത്തിലേക്ക് അവനെ നയിച്ചത് ശരിക്കും പാപം ചെയ്യണമെന്നുള്ള അവന്റെ തീരുമാനം തന്നെയാണോ, അതോ അവൻ ഏതെങ്കിലും ഒരു സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് പോയതാണോ, എന്നിട്ട് അവൻ കുഴിയിൽ വീണതാണോ, പാപം ചെയ്തതാണോ, ഇങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം കർത്താവ് പരിഗണിക്കും. കാരണം സ്രഷ്ടാവ് അത് തിരിച്ചറിയണം, തിരിച്ചറിയും. കാരണം സ്രഷ്ടാവാണത്, സ്രഷ്ടാവിന് എല്ലാ കാര്യങ്ങളും അറിയാം. സ്രഷ്ടാവ് ഒരു സൃഷ്ടിയോട് ഇടപെടുമ്പോൾ തന്റെ കരവേലയായ സൃഷ്ടി തന്നെയാണ് അവന്റെ മനസ്സിന്റെ അവസ്ഥകളും അവന്റെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയും അവന്റെ ശാരീരിക മാനസിക ആവശ്യങ്ങളും എല്ലാം സൃഷ്ടാവ് അറിയുന്നുണ്ട്. അപ്പൊ നമ്മൾ പൊതുവെ ഒരാളെ കാണുമ്പോഴേക്കും ഇങ്ങനെ പറയില്ലേ, കാടടച്ച് വെടിവെക്കുക എന്ന് പറയില്ലേ, നമ്മൾ ആ വ്യക്തി കാണുമ്പോഴേക്കും ആ ഇങ്ങനെ ഒരു സ്വഭാവദോഷമാ, വലിയ നല്ലവരാണെന്നൊക്കെ കരുതുന്ന സമൂഹമുണ്ടല്ലോ, അങ്ങനെ ഒരു 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 ഒരാളുകളുണ്ട്. അതായത് അവരുടെ ലൈഫില് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായി കാണില്ല, അവർക്കെല്ലാം നല്ല രീതിയിൽ കിട്ടി കാണും. ഈ ചെടിയുടെ കഥ പറഞ്ഞ പോലെ അവർക്കെല്ലാം കൃത്യസമയത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരാള് ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെ ഇതൊന്നും കിട്ടാത്ത ഒരാള് ബിഹേവ് ചെയ്യണമെന്ന് പറയുന്നതില് ഒരു പോരായ്മയില്ലേ? അപ്പൊ എനിക്ക് കിട്ടാത്ത ഒരു സംഗതിയുടെ കുറവ് എനിക്കുണ്ട്, പക്ഷെ അതിനർത്ഥം ഞാൻ പാപം ചെയ്യണമെന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടായാൽ എന്ത് ചെയ്യാം. സമരിയാക്കാരി സ്ത്രീയുടെ ഉപമയില് അവൾക്ക് ഒരുപാട് ഭർത്താക്കന്മാരുണ്ടായിരുന്നു. സ്നേഹദാഹമാണ് അവളുടേത്, ശരീരത്തിന്റെ ദാഹമല്ല എന്ന് കർത്താവിന് വ്യക്തിപരമായി തിരിച്ചറിയാൻ സാധിച്ചു. അങ്ങനെ ഒരു സ്ത്രീയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് മാനസാന്തരപ്പെടുത്തി വരുന്ന ഒരു സമൂഹമൊന്നും നമുക്കില്ല. അങ്ങനെ ഒരു സ്ത്രീയെ കണ്ടാല് അവളെ പരമാവധി ഒറ്റപ്പെടുത്തുന്നവരും കുറ്റപ്പെടുത്തുന്നവരും അവളെ പരമാവധി ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹമേ നമുക്കുള്ളൂ. അതില് വേർതിരിക്കപ്പെട്ട മനുഷ്യർ വേറെ ഉണ്ടാവാം കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് ദൈവം ഇത് നമ്മുടെ വൈകാരികമായ സ്ട്രഗളിങ്സിനെ ദൈവം കാണും. നമ്മുടെ മനസ്സിലുണ്ടായ മുറിവുകളെ, നമുക്ക് ലഭിക്കാതെ പോയ സ്നേഹ അനുഭവങ്ങളെ, നമുക്ക് നിഷേധിക്കപ്പെട്ടത്, നമ്മൾ വിശ്വസിച്ചിട്ട് പിന്നെ ചതിക്കപ്പെട്ടത്, പ്രണയത്തിലൊക്കെ പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ വിവാഹത്തിൽ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടെ വന്നു, നിങ്ങൾക്കത് ലഭിച്ചില്ല, അങ്ങനെ പല കാര്യങ്ങളെയും ദൈവം കാണും. നമുക്ക് ഒരു ലോക ലക്ഷണങ്ങളെല്ലാം കണ്ടിട്ടേ ദൈവം, ഒരു അവസ്ഥകളെല്ലാം മനസ്സിലാക്കിയിട്ടേ ദൈവം നമ്മളെക്കുറിച്ച് നമ്മളെ മനസ്സിലാക്കിയുള്ളൂ. അല്ലാതെ നമ്മൾ ഒറ്റ അടിക്ക് നമ്മളെ ഒരു ഒരു വിധി എഴുതുന്ന ഒരാളല്ല നമ്മുടെ ദൈവം. പക്ഷെ മനുഷ്യർ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. അതുകൊണ്ടാണ് ഇത് ഇടറിപ്പോയവന്റെ ദൈവമാകുന്നത്. എല്ലാം ഉള്ളവന് ഇത്രയും ഇന്റൻസീവായി ഇത്രയും ആഴത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഒന്നുമില്ലാത്തവന് അവനുമായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമുണ്ട്. നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളില്, ഇമോഷൻസിന്റെ തലത്തില് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗളിങ്സ് ചിലപ്പോൾ ഒരവസ്ഥയാകാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു സംഗതി ഉണ്ടാവുന്നു, നിങ്ങൾ ഒരു മോശം ചിന്തയിലേക്ക് പോകുന്നു, നിങ്ങൾ കുമ്പസാരിക്കുന്നു, വീണ്ടും ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾ വീണ്ടും അതേ ചിന്തയിലേക്ക് പോകുന്നു, നിങ്ങൾ കുമ്പസാരിക്കുന്നു, വീണ്ടും കുമ്പസാരിക്കുന്നു. ഞാനിങ്ങനെ എന്റെ ലൈഫിലൊരു അനുഭവമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നിരന്തരമായിട്ട് കുമ്പസാരിക്കുവാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇതിനൊരു മാറ്റം വരാത്തത്, പിന്നെയും പിന്നെയും ഇങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് വേണേ പറയാം അതൊരു തഴക്കദോഷമാണ്, അത് പെട്ടെന്ന് മാറില്ല എന്ന് പറയും. അല്ല, എല്ലാം ഒന്നും തഴക്കദോഷമല്ല, തഴക്കദോഷം ഉണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ തലച്ചോറിന്റെ സിസ്റ്റത്തില് ഇതൊരു നമ്മളൊരു ബയോളജിക്കൽ ഹ്യൂമൻ ആണല്ലോ, നമ്മളൊരു ഒരു ഹ്യൂമൻ ബീയിങ് തന്നെയാണല്ലോ. നമ്മുടെ ഈ ഇതില് ഒരു കാര്യത്തിന് ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് ഇങ്ങനെ റിയാക്ട് ചെയ്യും, വീണ്ടും അതേ അനുഭവം ഉണ്ടാകുമ്പോൾ അത് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു. ആ പ്രശ്നത്തിന്റെ കോസ് കണ്ടുപിടിക്കണം, കാരണം കണ്ടുപിടിക്കണം. നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിന് മനസ്സിലാകും. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനത്തെ അവസ്ഥ നമുക്കുണ്ടായത് ഒരു പക്ഷെ നമ്മളെ തെറ്റായിരിക്കണമെന്നില്ല, പക്ഷെ ഈ അവസ്ഥ നമ്മൾ ചൂഷണം ചെയ്യപ്പെടാനും നമ്മൾ പറ്റിക്കപ്പെടാനും നമ്മൾ കൂടുതൽ കൂടുതൽ മോശമായ ചതിക്കുഴികളിൽ വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ ആ അങ്ങനെ നമുക്ക് ഒരു നമുക്കൊരു ഇമോഷൻസിന് നമ്മുടെ വിവേകത്തിന്റെ മുകളിൽ നിൽക്കാൻ സാധിക്കും. നമുക്ക് വിവേകപരമായ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കില്ല നമ്മൾ ഇമോഷണലാവുമ്പോൾ. നമ്മൾ ഭയങ്കര ഇമോഷണൽ നീഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിപരമായി ചിന്തിക്കാൻ സാധിക്കില്ല.
അപ്പൊ നമ്മുടെ ജീവിതം നശിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു ദൈവത്തെ പരിചയമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് കൃപ തന്നിട്ട് ദൈവം നിങ്ങളെ മനസ്സിലാക്കി തരും, നിങ്ങളെ ദൈവം ഒരുക്കും. എന്നിട്ട് പറയും, ഒന്ന് നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കും. അപ്പൊ കുറെ ഈ സ്പേസ് കാലിയായിട്ട് കിടക്കുന്ന നിങ്ങൾക്ക് കിട്ടാതെ പോയ സ്നേഹമോ കിട്ടാതെ പോയ എന്തിന്റെയെങ്കിലും കെയറോ വാത്സല്യമോ എന്തിന്റെയെങ്കിലും ഒക്കെ കുറെയൊക്കെ ദൈവം തന്നെയാണ് നികത്തുന്നത്. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സ്നേഹാനുഭവവും ഞാൻ സംരക്ഷിക്കപ്പെടുന്നതും ഇതിലൂടെയൊക്കെ ഞാനും കടന്നു പോയിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ക്രിസ്തുവിൽ നിന്നാണ് കിട്ടുന്നത്. ആ യേശു എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഈശോ എന്നെ സംരക്ഷിക്കുന്നു, എവിടെ പോയാലും ഞാൻ കർത്താവ് എന്നെ കാണുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് എന്നെ കുറെയേറെ സഹായിക്കുന്നത്. ഒന്ന്, പക്ഷെ ചില ആളുകളെ സംബന്ധിച്ച്, ചില സ്ത്രീകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ചില വ്യക്തികളെ സംബന്ധിച്ച് ദൈവത്തിന്റെ അനുഭവം മാത്രം പോരാ, അവർക്ക് മറ്റെന്തെങ്കിലും കൂടെ വേണം. അപ്പൊ അവര് സ്വഭാവദോഷം ഒന്നും ഞാൻ പറയില്ല ഇതിനൊന്നും, അത് അവരുടെ അവസ്ഥയാണ്. ഇത് ഇപ്പൊ ഒരു ഉദാഹരണമാണ് കേട്ടോ, ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പൊ അത് അവരുടെ അവസ്ഥയാണ്. അപ്പൊ എന്ത് ചെയ്യണം? സമ്പത്തില്ലാതെ ജനിച്ചു, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, സമ്പത്ത് ഉണ്ടാക്കാൻ നിങ്ങളിൽ സ്വാഭാവികമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു ജോലി കണ്ടുപിടിക്കണം അല്ലേ? അതായത് ആ ആഗ്രഹം ദൈവം സമ്പത്ത് തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇൻവോൾവ്ഡ് ആവണം. ഒന്നുകിൽ നിങ്ങളുടെ ഒക്കെ ഒരു പ്രൊഫഷണൽ ലൈഫ് ഉണ്ടായിരിക്കാം. ഇതൊക്കെ പ്രാക്ടിക്കലായ കുറച്ച് പരിഹാരങ്ങളാണ് കേട്ടോ. അപ്പൊ ആ പ്രൊഫഷനിൽ നിങ്ങൾ വളരെയധികം ഒരു പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ പോകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു പരിധിവരെ മക്കൾ എന്നുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ആവശ്യമുള്ള മനുഷ്യർ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും, അവരെയൊക്കെ കണക്ട് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് ചിലപ്പോൾ അധികം നിങ്ങൾ അലട്ടിയില്ല എന്ന് വരും. എല്ലാ എന്നാലും കുറച്ചൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും കേട്ടോ. ദൈവത്തിന്റെ സ്നേഹം കിട്ടിയാലും നിങ്ങൾ ചിന്തകളെ ഡൈവേർട്ട് ചെയ്താലും മാറ്റി മാറ്റി കൊണ്ടുപോയാലും ഈ ഒരു സ്പേസിന്റെ ഒരു അനുഭവം അവിടെ ഉണ്ടാവും. അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കുക, ദൈവസ്നേഹത്തിലേക്ക് വരിക, നിങ്ങള് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക, സമൂഹത്തിന് വേണ്ടി ജീവിക്കുക, നിങ്ങളുടെ ജോലിക്ക് വേണ്ടി ജീവിക്കുക, നിങ്ങൾ മറ്റു പല കാര്യങ്ങളിലും ഇൻവോൾവ് ആവുക. എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട സ്നേഹം ഒരു വ്യക്തിയിലൂടെ തന്നെ ചിലപ്പോൾ ദൈവം നിങ്ങൾക്ക് തന്നേക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് സംസാരിച്ചത്, നിങ്ങളുടെ വൈകാരികമായ അവസ്ഥകളെ കർത്താവിന് മനസ്സിലാകും, അതിൽ വ്യക്തിപരമായി ദൈവം ഇടപെടും. അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ കൃപയാൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി കിട്ടും, അല്ലെങ്കിൽ ആ കൃപയിൽ നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങളുടെ വൈകാരികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. ഇനി അത് അവിടെയും നിറവേറ്റപ്പെട്ടില്ല, ദൈവം മാത്രം പോരാത്ത ചില മനുഷ്യരുണ്ട്. ദൈവാനുഭവത്തിൽ എനിക്കിപ്പോൾ ദൈവത്തിന്റെ ചിന്തയിൽ ജീവിക്കാൻ പറ്റും. എല്ലാ മനുഷ്യനും അങ്ങനെയല്ല. ഞാൻ വളരെയധികം സ്പിരിച്വലായ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുന്നത് കൊണ്ടാണ് എനിക്കത് ഓക്കെ ആയി പോകുന്നത്. ചില മനുഷ്യർക്ക് അങ്ങനെയല്ല. സ്വയം നശിക്കരുത്, സ്വയം ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് പോകരുത്, സ്വയം ജീവിതം നരകിച്ച് തീർക്കരുത്. നിങ്ങൾക്ക് മറ്റൊരു പരിഹാരം ദൈവം തന്നെ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ ദൈവം അതിനൊക്കെ എതിരാണെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ അവസ്ഥ അറിയുന്നതാണ് എന്നെ കർത്താവ്. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്നൊക്കെ ദൈവം പറഞ്ഞു തരും. നിങ്ങൾക്ക് സഹനമായിട്ട് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തട്ടെ. അപ്പൊ നിങ്ങളുടെ വൈകാരികമായ സ്ട്രഗളിങ്സ് ഒക്കെ കർത്താവ് കാണുന്നുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.